നന്നായി ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കണം. കഴുകി അല്ല പാത്രത്തിൽ ഇങ്ങനെ മാറി ഇറച്ചിയിലേക്ക് പ്രത്യേകം കുറച്ച് മഞ്ഞപ്പൊടി നമ്മളിട്ട് കൊടുക്കണം. അത് ഈ മഞ്ഞപ്പൊടി എല്ലാ ഇറച്ചിക്കും ഇട്ടിട്ട് ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. മസാല ഇതിലുള്ള വിഷമൊക്കെ ഇങ്ങനെ പോവാൻ മഞ്ഞപ്പൊടി നല്ലതാണ്. എന്തേലും വിഷാംശം ഉണ്ടെങ്കിൽ പോവാൻ മഞ്ഞപ്പൊടി ബെസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ മുട്ടനാട്ടിലൊക്കെ ഇന്ത്യകളൊക്കെ കാണാം. പിന്നെ കുറച്ച് മുളക് പൊടി. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഒന്നോ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി പിടിപ്പിക്കും. കൈകൊണ്ടൊക്കെ പിടിപ്പിക്കണം. നല്ല പിടിപ്പിക്കുള്ളൂ. കൈകൊണ്ടൊന്നും ഇളക്കിയൊരു കാര്യം മുളക് പൊടി വേണ്ട. എന്നിട്ട് തന്നെ കുറച്ച് ഗരം മസാല ലേശം വേണം കൂട്ടിച്ചിട്ട് കൊടുക്കണം. കുറച്ച് മതിയായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് വീണ്ടും ഇറങ്ങി ആവശ്യത്തിന് ഒരുകായ പണിയോ നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്ക്. ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം. നല്ല ഇത് ഇറച്ചിയിലിങ്ങനെ കറക്റ്റായിട്ട് മസാല ഇങ്ങനെ പിടിക്കുന്നു. എന്താ കണ്ട മുട്ടനാടിൻ്റെ ഭാര്യയല്ല അതിങ്ങനെ തന്നെ കട്ടിച്ച് വലിച്ചാട്ടല്ല. ഇതിന് ഒരമണിക്കൂർ വെക്കാൻ നമ്മളിപ്പോ ഇറച്ചി ഇതിലേക്ക് ഇട്ട് വെള്ളത്തിൽ തളച്ച് നീന്ന് തളയ്ക്കണം. ഇങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കാം. അത് തളയ്ക്കണം. വെളിച്ചെണ്ണ അങ്ങനെയാണ് വെളിച്ചെണ്ണ അധികമായാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓർഷത്തിന് മാത്രം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ ആ വെളുത്തുള്ളി പേസ്റ്റ് വിടാം. എണ്ണ ചൂടായി കഴിഞ്ഞാ വെളുത്തുള്ളി ഇടിക്കുക ചതയ്ക്കുക. അത് വെളുത്തുള്ളി എണ്ണ ആ വെളുത്തുള്ളി എണ്ണയില് ഒരു മണം മണം കണ്ടോ. ഞാൻ ഇഞ്ചി ഇട്ടു ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ ചവച്ച് വെളുത്തുള്ളിയുടെ മുകളിൽ വേറെ സാധനമുണ്ട്. ഇത് സവാള മാത്രല്ല വെളുത്തുള്ളി അല്ല ഉള്ളി എന്നിട്ട് നല്ല
മസാല മീറ്റ് മസാല പിന്നെ ഗരം മസാല
സെറ്റാക്കി ഇതിലിട്ട് നമ്മളിങ്ങനെ വരട്ടി കുറച്ച് വെള്ളമൊക്കെ മിക്സാക്കി കൊടുക്കണം. ആ ചെറുള്ളിയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കയറണം. അപ്പോഴേ അതിനുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ. സമം വെള്ളം ഉണ്ടാ സമം വെള്ളം.